ആനീസ് കിച്ചൺ ആനീസ് കിച്ചൺ ഒന്ന് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ, നിങ്ങൾ ഇവർക്ക് ഇഷ്ടമല്ല. അമല ഷാജിയൊക്കെ കോമൺ സെൻസ് ഇല്ലാതെ സംസാരിക്കുന്ന ഒരാളുണ്ടല്ലോ, ചീത്ത വിളിക്കുക, പാട്ടുകാരെ ആക്ഷേപിക്കുക, ആളെ ഇഷ്ടമല്ല. എന്റെ വീട്ടുകാരുടെ എല്ലാ വ്ളോഗ്സ് അങ്ങനെ അതൊക്കെ കാണാറില്ല. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം അൽത്വാഫ് വ്ളോഗ്സിലേക്ക്. കൂടെയുള്ള ഞാൻ അൽത്വാഫ് ആണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് ഇപ്പൊ വന്നിരിക്കുകയാണ്. നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം, ആളോടെല്ലാം ചോദിക്കാൻ പോകുന്ന ചോദ്യം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാണ്, ഇൻഫ്ലുവൻസർ ആരാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലുള്ള ആ ഒരു ഇൻഫ്ലുവൻസർ ആരാണെന്നാണ് ചോദിക്കാൻ പോകുന്നത്. ഇഷ്ടമല്ലാത്തവരെയും നമ്മൾ ചോദിക്കുന്നുണ്ട്. സോ ഒട്ടും തന്നെ വൈകാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് ഇടുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരായിരിക്കും? യൂട്യൂബ് വീഡിയോ ആണോ കാണാറുണ്ട്? ആരാണ് അവിടെ ചോദിക്കുന്നത്? ആരായിരിക്കും? കാർത്തിക് സൂര്യ. കാർത്തിക് സൂര്യ, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ കാർത്തിക് സൂര്യ. മറ്റേ അറിയത്തില്ല, കാർത്തിക് സൂര്യ അറിയാം. ഓക്കെ, ഞാൻ ഈ ചോദിക്കുന്ന എന്റെ ചോദ്യം ഇതല്ല, ഏറ്റവും ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ വെറുപ്പീരാൻ തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? പുള്ളി ചോദിക്കും, ഇവര് ചോദിക്കും, ചേട്ടന്റെ പേരെന്താ, ചേട്ടന്റെ പേരെന്താ, ഏറ്റവും ഇഷ്ടമല്ലാത്ത എന്ന് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ വെറുപ്പീരും തോന്നിയിട്ടുള്ള ആരെ? അത് പേടിക്കട്ടോ, ധൈര്യമായിട്ട് പറയാം. നിങ്ങൾക്ക് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, നമ്മുടെ ഇന്ത്യയാണ്, ധൈര്യത്തെ പറയാം. ആരാണ്? ആനീസ് കിച്ചൺ. ഒന്ന് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ, നിങ്ങൾ ഇവർക്ക് ഇഷ്ടമല്ല. വേറെ പിള്ളേർക്ക് ധൈര്യമില്ല കേട്ടോ, ഈ കാണുന്ന ലുക്കൊക്കെ ഉള്ളു. പറ ആനീസ് കിച്ചൺ ഒന്നുകൂടെ നോക്കണേ, രണ്ട് ഹേറ്റേഴ്സ് വന്നിട്ടുണ്ട്. എന്തായിരിക്കും? മൂന്ന് ഹേറ്റേഴ്സ് കണ്ട, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എന്തുകൊണ്ട് ഇഷ്ടമല്ല? അതുപോലെ തന്നെ ആയിരിക്കണം എന്നാണ് അവരൊരു ഇത്. ഇവർക്ക് അങ്ങനെ ആവാൻ താല്പര്യമില്ല? ഇല്ല, ആ താല്പര്യമില്ല, ഒട്ടുമില്ല. അങ്ങനെ ആരും ആവരുതെന്നാണോ പറയുന്നത്? ആവരുതെന്നല്ല, അത് അവരുടെ ഇഷ്ടമല്ല, അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആനീസ് കിച്ചൺ ഇഷ്ടമല്ല, എന്തുകൊണ്ട് ഇഷ്ടമല്ല? അത് തന്നെ കാരണം, ലൈക്ക് ഒരു ഇതുണ്ട്, ലൈക് ഫെമിനൻ ആയ എങ്ങനെ ആയിരിക്കണം, ലൈക് ഒരു കുലസ്ത്രീ വൈബാണ് അടിക്കുന്നത്. പെൺകുട്ടികൾ എങ്ങനെ ആയിരിക്കണം? അവരുടെ ഇഷ്ടം, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടം, ഓരോ ഇഷ്ടത്തിനനുസരിച്ച്. കോമൺലി നമ്മുടെ കേരളത്തിലെ പെമ്പിളർ എങ്ങനെ ആയിരിക്കണം? അങ്ങനെയാണല്ലോ പറച്ചില്ല, പറച്ചില്ല എങ്ങനെയാണ്? ഞങ്ങൾ അടങ്ങി ഒതുങ്ങി നടക്കത്തില്ല. നമ്മള് മാത്രം പേഴ്സണൽ ചോയ്സ് ആണ്, അതിൽ ആർക്കും കൈ കടത്താനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ നാല് പേരില് നിങ്ങൾ സ്വന്തമായിട്ട് നോക്കി ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള ആർക്കാ? അങ്ങനെതല്ല, അങ്ങനെതല്ല, ഇനി എന്നെ പറ്റി പറ എന്നെ എന്നിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഘടകം ഇപ്പൊ ഈ സംസാരിച്ചതില് കണ്ടതില്, ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത നബിടി നബിടി, ഇനി പറ, ഇനി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിടി പിടി, ഇനി കുട്ടികളെ പോ, ഗെറ്റ് ഔട്ട് ഓഫ്, പോ. യൂട്യൂബ് ഒക്കെ കാണുന്ന ആളല്ലേ? കാണാറുണ്ട്, കാണാറുണ്ട്. യൂട്യൂബിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത വ്ളോഗർ ആരായിരിക്കും, ചാനൽ ആരായിരിക്കും, ഇല്ലെങ്കിൽ ഏതായിരിക്കും? എനിക്ക് മറ്റേ ഒരു കക്ഷി ഉണ്ടല്ലോ, ഏത് പാലക്കാരൻ? പാലക്കാരൻ എന്നിട്ട് വന്ന് ഒരു കോമൺ സെൻസ് ഇല്ലാതെ സംസാരിക്കുന്ന ഒരാളുണ്ടല്ലോ, എന്ന് വെച്ചാൽ ചീത്ത വിളിക്കുക, പാട്ടുകാരെ ആക്ഷേപിക്കുക, ആളെ ഇഷ്ടമല്ല. പുള്ളിക്കാരൻ ഇഷ്ടമല്ല, ഇഷ്ടമല്ല. പിന്നെ വേറെ ആരായിരിക്കും? പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായിരിക്കും, പക്ഷേ അയാൾ പറയുന്ന രീതി മോശമാണ്, മോശമാണ്. ചേട്ടൻ ആരായിരിക്കും ഇഷ്ടമല്ലാത്തൊരു യൂട്യൂബർ ഉണ്ടെങ്കിൽ? അങ്ങനെ പ്രത്യേകിച്ച് പറയാനാരും ഇല്ല, കാരണം ഞാൻ ഒരുപാട് അങ്ങനെ കാണാറില്ല. എല്ലാവരും ഇഷ്ടമാണോ? ആ ഇഷ്ടം. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരായിരിക്കും? ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്, ഞാൻ ഇപ്പൊ സ്ഥിരമായിട്ട് കാണുന്ന ഈ പെറ്റ്സിന്റെ ഷോ നടത്തുന്ന ലേസ് മീഡിയയിലെ ഒരു, അത് ഇഷ്ടമാണ്. ആ പുള്ളി നല്ല പ്രസന്റേഷനും നല്ലതായിട്ടാണ്. അതെ, അപ്പോൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇഷ്ടമുള്ള ഞാൻ ഈ സൈക്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാണാറുണ്ട്. ഇഷ്ടമാണ്, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ ഇഷ്ടമാണ്. അപ്പം നേരത്തെ പറഞ്ഞ പുള്ളിക്കാരൻ്റെ ആ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഇഷ്ടപ്പെടുമോ? അത് അപ്പം എനിക്കല്ലല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. ആണ്, അപ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടം. പേഴ്സണലി അദ്ദേഹത്തിനോട് വിരോധമൊന്നുമില്ല, നമുക്കാരെയും എന്താ പറയുക, ആക്ഷേപിക്കാനും ഒന്നുള്ള ലൈസൻസ് ഇല്ലല്ലോ. ഇല്ല. അപ്പം കശിയുടെ രീതി തോന്നുമ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് കശി മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ, തെറ്റും ശരിയും കശി ഐഡന്റിഫൈ ചെയ്യുന്നൊന്നുമില്ലല്ലോ. ഏതെങ്കിലും ഒരു സൈഡ് കേൾക്കുന്നു, എന്നിട്ട് കശി പ്രതികരിക്കുന്നു, ആ പ്രതികരണ ശൈലി ഇഷ്ടമല്ല, അതൊരു ശരിയായ രീതിയല്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട് ട്രിവാൻഡ്രത്തും ചുള്ളരെയും ചുള്ളത്തികളൊക്കെ കിട്ടിയിട്ടുണ്ട്. കൈയടിക്കും, നിങ്ങൾ തന്നെ കള്ളം പറഞ്ഞില്ല, ഇത്ര വലിയ കള്ളം പറഞ്ഞ കൈയടിക്കണ്ടേ. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്ളോഗർ ആരാണ്? M4 ടെക്. ഏറ്റവും ഇഷ്ടം ആരാണ്? അങ്ങനൊന്നുമില്ല, ഞാൻ അത്രക്കാരി അല്ലെന്ന്. എന്താണ്, ആരാണ്? അങ്ങനെ ഒന്നുമില്ല, മുടിയൊക്കെ ചുമന്നിരിക്കുന്നു, നല്ല രസമുണ്ട്, പക്ഷെ കൊള്ളത്തില്ല. ആണ്, ഓക്കെടാ, ഏറ്റവും ഇഷ്ടം ചോദിക്കട്ടെ. ഇനി അടുത്ത, ഓക്കെ, M4 ടെക്കിന് എന്തുകൊണ്ട് അത്ര ഇഷ്ടം?
പുള്ളിയുടെ വീഡിയോസ് ആയാലും പല എന്താ വേരിയേഷൻസിലും അതുപോലെ തന്നെ അതുപോലെ അത് മാത്രമല്ല പുള്ളി ഇപ്പൊ കുക്കിംഗ് ആയാലും ശരി സയൻസ് അതുപോലെ തന്നെ പുള്ളിയുടെ പുള്ളി ആദ്യം തുടങ്ങുമ്പോഴത്തേക്കും പുള്ളി ഒരു കറുത്ത ഷർട്ടും മുണ്ടുടുത്തിട്ടാണ് തുടങ്ങിയത് പക്ഷെ പുള്ളി ആ സ്റ്റൈൽ തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് കാരണം പുള്ളി ഒരു സക്സസിൽ എത്തിയിട്ടും പുള്ളിയുടെ ആ പാസ്റ്റ് പുള്ളി മറക്കണില്ല എന്നുള്ള ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് പുള്ളി ആ ഡ്രസ് കോഡിങ്ങിൽ കാണിക്കുന്നത് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വേണ്ടാത്ത രീതിയിൽ മെസ്സേജ് കൊടുക്കുന്നു വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ അങ്ങനെ ആരുമില്ല പക്ഷെ കൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല നമ്മള് ഇപ്പൊ എന്താ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഫുഡ് എവിടെ നിന്ന് കിട്ടിയാലും നമ്മളത് കഴിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ മാത്രം നമ്മുടെ ഒരു ജീവന് അതിലാണുള്ളത് അപ്പൊ ഈ ചില വ്ളോഗേഴ്സ് ഒക്കെ ഫുഡ് വെച്ചിട്ട് കളിയാക്കിയിട്ട് പേരെടുത്ത് പറയാനാണെങ്കിൽ ഞാനൊരു ദിവസം യൂട്യൂബ് നോക്കിയപ്പോഴത്തേക്കും ഒരു വീഡിയോ ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു സങ്കടം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് ഒക്കെ ഇല്ലേ പിള്ളേർക്ക് ബിസ്ക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ അവർക്ക് വൈകിട്ട് ഇപ്പൊ നമ്മള് ക്ലാസ്സിലില്ലേ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ബിസ്ക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതാണ് തിന്നണത് ഈ ബിസ്ക്കറ്റ് ഒക്കെ വെച്ചിട്ട് ഈ ഒരുമാതിരി കളിയാക്കല ഈ ബിസ്ക്കറ്റ് ഒക്കെ അൺബോക്സിംഗ് ബിസ്ക്കറ്റ് ഒക്കെ പറഞ്ഞത് അതായത് പുള്ളി ഫുഡ് ഭയങ്കര കളിയാക്കിയുള്ള ഒരു രീതിയിലാണ് കാണിക്കുന്നത് പുള്ളി കാണിക്കണ പ്രാങ്ക് ആണെങ്കിലും ശരി പക്ഷെ എന്തോ കണ്ടിരിക്കണവർക്ക് ഫേക്ക് ബിസ്ക്കറ്റ് ആണെങ്കിലും ഫേക്ക് ബിസ്ക്കറ്റ് അല്ല അത് പുള്ളി കാണിക്കണത് സത്യം പറഞ്ഞാൽ പാക്കറ്റ് ഒക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും പാക്കറ്റ് ഫേക്ക് ആക്കി കൂടെ പാക്കറ്റ് എങ്ങനെയാ കേട്ടാ ഫേക്ക് ആക്കാൻ പറ്റണത് ഇടിക്കും ഇവിടെ നീ പറഞ്ഞിട്ട് പോയത് ആരെയാണ് ഏറ്റവും നെഗറ്റീവായിട്ട് യൂട്യൂബിൽ ഏറ്റവും ഇഷ്ടമുള്ള യൂട്യൂബർ ഞാനാ ഫസ്റ്റ് അത് കഴിഞ്ഞ ആരാ യൂട്യൂബർ ആദർശ് അല്ല കോമഡിയാ ഫൺ ആണ് മറ്റേ അതിന് മറ്റേ ഷോർട്സ് ആ പുള്ളി കൂടുതലായിട്ട് അത് നല്ല ആളാണ് അത് കഴിഞ്ഞാൽ വേറെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ല എനിക്ക് അയാളെ കണ്ടിട്ടുള്ളൂ ഇനി ഞാൻ ചോദിക്കാൻ ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുപ്പീരായിട്ട് തോന്നിട്ടുള്ള അല്ലെങ്കിൽ ഇയാൾ എന്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ഇവളെന്ത് കാണിക്കും തോന്നിട്ടുള്ള യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാരാ യൂട്യൂബേഴ്സ് ഇല്ല പിന്നെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് അതാരാ എനിക്കെതിരെ കൊറേ ട്രോൾ ഇറങ്ങുമല്ലോ വരട്ടെ ട്രോള് നിന്റെ അഭിപ്രായം അല്ലേ പറയുന്നേ മറ്റേ അമല ഷാജിയൊക്കെ അതിലെന്താ നിനക്ക് ഇഷ്ടമല്ലാത്ത അല്ല മറ്റേ ഇങ്ങനെ മുടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കളിക്കത്തില്ലേ ഒരു വീഡിയോ പൊളിയാണ് എന്റെ ഒന്നോ പൊളിയാണ് നല്ലതല്ലേ അത് നല്ല ബോറ എക്സ്പ്രഷൻ കിങ് ആണ് എക്സ്പ്രഷൻ ക്യൂൻ ആണ് കുറ്റം പറയുന്നല്ല അങ്ങനെ വെറുപ്പിലായിട്ട് തോന്നി നമുക്ക് ഇഷ്ടമല്ലാന്ന് തോന്നി നമുക്ക് ഇഷ്ടമല്ലാന്ന് വെറുപ്പിലാന്ന് ചോദിച്ചില്ലേ അത് വെറുപ്പില്ല ആ ഒരു വീഡിയോ വെറുപ്പിലായിട്ട് തോന്നി അപ്പൊ നമ്മൾ മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് പറയാമല്ലോ അവരിൽ മാറ്റം വരുത്താനുണ്ട് നമുക്കത് പറയാമല്ലോ ഉറപ്പായിട്ട് നമുക്ക് തുറന്നു ഞാൻ പറയത്തില്ല ബ്രോ എന്നോട് ചോദിച്ചോണ്ട് ഓക്കെ അതാണ് പുള്ളിക്കാരത്തിയുടെ ആ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തുറന്നു പറഞ്ഞു അത് ധൈര്യമുള്ള ആളാ കൈവിട്ട് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന കൈവിട്ട് ഓക്കെ നെഗറ്റീവായിട്ട് എനിക്ക് അങ്ങനെ അറിയില്ല പക്ഷെ വീഡിയോസിൽ ചില പ്രാങ്ക് എന്ന് പറഞ്ഞല്ലോ കൊറേ പ്രാങ്കുകൾ വേണ്ടാത്ത ഒക്കെ കാണിക്കാറുണ്ട് അന്നാച്ച അങ്ങനെയല്ല ഇപ്പം എന്താ പറയാ ഇപ്പൊ എക്സാമ്പിൾ സ്റ്റുഡൻസിന്റെ തന്നെ അവരെ കോപ്പി ഇടിക്കുന്ന കണ്ടിട്ടില്ലേ കൊറേ കൊറേ നമ്മൾ ഇട്ടു കൊടുക്കല്ല ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ കണ്ടുപിടി അങ്ങനെ കൊറേ നെഗറ്റീവ് നെഗറ്റീവ് കുറച്ച് അങ്ങനെയല്ല അത് തമാശക്കാണ് ചില ചില അങ്ങനത്തെ എക്സാമ്പിൾ പറഞ്ഞു അത്ര അങ്ങനെ കൊറേ വീഡിയോസ് നമ്മൾ ഇപ്പൊ ചെറിയ പിള്ളേരൊക്കെ യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കുന്നല്ലേ അങ്ങനെ അത് കൊറേ പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ എനിക്ക് തോന്നിട്ടുള്ളൂ കുട്ടി വിഷമിച്ചിരിക്കുന്നു ആരാണ് ആരാണ് ഇഷ്ടമല്ലാതെ ഇഷ്ടമുള്ള അവളീ ഭൂമിപ്പെട്ട ജീവിയേ അല്ല പാവടാ ആരെങ്കിലും ഇഷ്ടം ഇവനെ ഇഷ്ടമാണോ ഇവരില്ല ഇവരുടെ ഏതെങ്കിലും ഒരു നല്ല സ്വഭാവം പറയാമോ ചീത്ത സ്വഭാവം നല്ല സ്വഭാവം നല്ല സ്വഭാവം എല്ലാരോടും നല്ല പെട്ടെന്ന് അങ്ങോട്ട് കയറി പെൺകുട്ടികളോട് പെൺകുട്ടികളുടെ പ്രത്യേകിച്ച് അവളെന്താ ആക്റ്റീവാണ് ചില്ല് വൈബാണ് ഈ മലയാളത്തില് ഈ ചാർലി കണ്ടിട്ടില്ലേ അതിന്റെ ഫീമെയിൽ വെർഷൻ അടിപൊളി അടിപൊളി താങ്ക് യു ഇഷ്ടമുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള എന്ന് പറഞ്ഞാൽ വ്ളോഗേഴ്സിൽ വെച്ച് അരുൺ സ്മോക്കി കൊള്ളാം അരുൺ സ്മോക്കി ഭയങ്കര ഇഷ്ടമാണ് വണ്ടിപ്രാന്തനാണോ ആ വണ്ടിപ്രാന്തനല്ല ഒട്ടുമിക്ക വണ്ടിയുടെ റിവ്യൂസ് ഇടും അതുകൊണ്ട് ഇഷ്ടമാണ് അതിന് ഇഷ്ടമാണ് പിന്നെ അൽത്താഫ് ബ്രോയെ ഇഷ്ടമാണ് ഒട്ടുമിക്ക കാസ്ട്രോ ഇഷ്ടമാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉറക്കെ കൊണ്ട് പറയാ കേട്ടെ കാസ്ട്രോ ഞാനാടാ ഞാൻ
പിന്നെ ഇവന് ലിസ്റ്റ് ഉണ്ട്, കൊറേ ലിസ്റ്റ് ഉണ്ട്. വേറെ ഇഷ്ടപ്പെടാത്തത് തിരുവനന്തപുരത്ത് ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? തിരുവനന്തപുരത്ത് എന്റെ വീട്ടുകാരുടെ ബ്ലോഗ്സ് അങ്ങനെ അതൊക്കെ കാണാറില്ല. അൺബോക്സിംഗ്.